ഇപ്പോൾ നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പാസ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഒരു നമ്പറൊക്കെ അടിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫോണിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു പാസ്കോഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോണിൻ്റെ പാസ്കോഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ഇപ്പോഴുള്ള പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഇവിടെ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ചേഞ്ച് പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോഴുള്ള പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോഴുള്ള പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുതിയ പാസ്കോഡ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പം ഈ ഒരു പുതിയ പാസ്കോഡ് എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് 6 ഡിജിറ്റ്സ് ആണ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഇനി ഇത് വേണ്ട, നിങ്ങൾക്ക് 4 ഡിജിറ്റ്സ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു പാസ്കോഡ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് 4 ഡിജിറ്റ് ന്യൂമറിക് കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റം ന്യൂമറിക് കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് ഇഷ്ടമുള്ളത്ര നമ്പേഴ്സ് അടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡ് എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഇത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലെറ്റേഴ്സും കൂടി ഇതിലോട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഞാൻ ഒരു എക്സാമ്പിളിന് 4 ഡിജിറ്റ് ന്യൂമറിക് കോഡാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് 4 ഡിജിറ്റ് മതി. എന്നിട്ട് ഇവിടെ പുതിയ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു പുതിയ പാസ്കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും അത് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. വീണ്ടും അതേ പാസ്കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാസ്കോഡ് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പം പുതിയ പാസ്കോഡ് ഇതിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ പാസ്കോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നീ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.